പാകത്തിന് നോക്കാം. അതിനായിട്ട് ആദ്യം കോളിഫ്ലവർ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു കോട്ടിംഗ് നമുക്ക് ആദ്യം തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദമാവ് എടുക്കുകയാണ്. ഒരു കപ്പ് മൈദമാവിലേക്ക് ഒരു അര കപ്പ് കോൺ സ്റ്റാർച്ച് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തത് നന്നായി ഒന്ന് നമുക്ക് ബാറ്ററാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കതൊരു ബാറ്ററാക്കി എടുക്കാം. ലൂസായി പോവരുത്, ഒരുപാടങ്ങ് ലൂസായും ഒരുപാടങ്ങ് കട്ടിയായും പോവരുത്. ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നിങ്ങളിത് ലൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഈ ഒരു പരുവായിരിക്കണം ബാറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുവാണ് ഫ്ലവർ. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോളിഫ്ലവർ എല്ലാം കൈകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ആ ബാറ്ററിൽ മുങ്ങണം, എങ്കിലേ നമുക്കത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ നന്നായി ഒന്ന് ചൂടാവണം. ഇപ്പം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ കോളിഫ്ലവർ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് തന്നെ ഇടണം, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചു പോവും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കതിലേക്ക്. ഇനി ഇത് നമുക്ക് രണ്ട് വശവും തിരിച്ചിട്ടും മറിച്ചിട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഒരു ബ്രൗൺ കളർ ആവണം. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി കോളിഫ്ലവർ എല്ലാം ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 2 പച്ചമുളക്, ഇത് വലിയ സൈസ് പച്ചമുളകാണ്, ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പം നിങ്ങൾക്ക് എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊട്ടും എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാനൊരു 2 പച്ചമുളക് എടുത്തത്. ഇനി ഇത് ചെറിയ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരുപാടങ്ങ് വഴണ്ട് പോണ്ട, ചെറുതായിട്ട് പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം.
ഇതിപ്പോൾ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ കൈവച്ച് നന്നായി ചെറുതായി കൊത്തി എരിഞ്ഞാൽ മതി. സവോള കുറച്ച് ഉപ്പുകൂടെ ചേർത്ത ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോള ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. സവോളയുടെയും ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവോള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സോയാ സോസാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ആ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതെല്ലാം ഒന്ന് മിക്സായി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് കലക്കി വെച്ച് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവി ഒന്ന് തിക്കാവണം. ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവിയുമായിട്ട് ആ കോളിഫ്ലവർ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് വലുതായിട്ട് ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, ഇത് ചേർത്ത് കൊടുക്കണം. ഇത് അധികം വേവിക്കേണ്ട കാര്യമില്ല, അത് ആ തീയിൽ ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ തന്നെ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു.